നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പയ്യന്നൂർ നഗരസഭ 9ാം വാർഡ് മുതിയലം ഉപതിരഞ്ഞെടുപ്പിൽ 96.4% പോളിംഗ് വോട്ടെടുപ്പ് സമാധാനപരം വോട്ടെണ്ണൽ ബുധനാഴ്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവായിരുന്ന കെ വി ചന്ദ്രശേഖരന്റെ 4ാം ചരമവാർഷിക ദിനാചരണം പയ്യന്നൂരിൽ നടന്നു ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ശാസ്ത്രീയ ഭക്ഷ്യധാന്യ സംഭരണശാലയ്ക്ക് ബുധനാഴ്ച തറക്കല്ലിടും 5 കോടി രൂപ ചെലവിൽ എരമം പുല്ലുപാറയിൽ നിർമ്മിക്കുന്ന സംഭരണശാലയുടെ ശിലാസ്ഥാപനം മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിക്കും ആളില്ലാത്ത വീട്ടിൽ മോഷണത്തിനെത്തിയ കള്ളൻ കിണറ്റിൽ വീണു അഗ്നിശമന സേനയുടെ സഹായത്തോടെ കരക്ക് കയറ്റിയ ശേഷം മോഷ്ടാവിനെ പെരിങ്ങോ പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായത് തളിപ്പറമ്പ് മൊയ്യത്തെ എ പി ഷമീർ വിശദമായ വാർത്തകളിലേക്ക് പയ്യന്നൂർ നഗരസഭയിലെ 9ാം വാർഡ് മുതിയലം ഉപതിരഞ്ഞെടുപ്പിൽ 96.4% പോളിംഗ് കൗൺസിലറായിരുന്ന സി പി എമ്മിലെ പി വിജയകുമാരി ജോലി കിട്ടി രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത് മുതിയലം ഐ സി ഡി പി സെന്ററിൽ വെച്ചായിരുന്നു വോട്ടെടുപ്പ് നടന്നത് പയ്യന്നൂർ നഗരസഭയിലെ 9ാം വാർഡായ മുതിയലത്ത് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ 96.4% പോളിംഗ് രേഖപ്പെടുത്തിയത് 2020 തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 90.6% കൗൺസിലറായിരുന്ന സി പി എമ്മിലെ പി വിജയകുമാരി ജോലി കിട്ടി രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത് മുതിയലം ഐ സി ഡി പി സെന്ററിൽ വെച്ചായിരുന്നു വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ബുധനാഴ്ച നടക്കും എൽ ഡി എഫിന്റെ കുത്തകയായ മുതിയലം വാർഡിൽ 2020 തിരഞ്ഞെടുപ്പിൽ 644 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് വിജയിച്ചത് 1171 വോട്ടിൽ എൽ ഡി എഫിന് 852 വോട്ടും യു ഡി എഫിന് 208 വോട്ടുമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ ഈ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല എന്നാൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് ഉപതിരഞ്ഞെടുപ്പിനെ നേരിട്ടത് മൊത്തം വോട്ടിൻ്റെ എണ്ണത്തിൽ ഇത്തവണ കുറവുണ്ട് 1164 വോട്ടുകളാണ് ഇത്തവണയുള്ളത് പി ലതയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ മത്സരിച്ച എ ഉഷയാണ് ഇത്തവണയും യു ഡി എഫിനായി മത്സരിച്ചത് പി ലിഷയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കെ വി ചന്ദ്രശേഖരന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടന്നു കെ എസ് എസ് പി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകരുടെ നിലപാടും നിലപാടില്ലായ്മയും സമൂഹം കൃത്യതയോടെ വിലയിരുത്തുകയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു അതിനകത്ത് ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധത്തോടുകൂടി വളരെ ധൃതിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്താണ് ശ്രീ ചന്ദ്രശേഖരൻ നമ്മെ വിട്ടുവിട്ടത് ഞാൻ കെ ബി സിയിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത അദ്ദേഹം ഒരു നിലപാടുള്ളയാളാണ് നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും നമുക്ക് പരിശോധിച്ചാൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കെ വി ചന്ദ്രശേഖരന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ കെ എസ് എസ് പി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം ബി വേലായുധൻ കെ സി രാജൻ കരുണാകരൻ മാസ്റ്റർ ടി വി ഗംഗാധരൻ ടി കുഞ്ഞികൃഷ്ണൻ മോഹനൻ പുറച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു പുഷ്പാർച്ചനയും നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ സംസ്ഥാന സർക്കാർ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ശാസ്ത്രീയ ഭക്ഷ്യധാന്യ സംഭരണശാലയ്ക്ക് ബുധനാഴ്ച തറക്കല്ലിടും മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ശിലാസ്ഥാപനം നിർവഹിക്കും 5 കോടി രൂപ ചെലവിലാണ് സംഭരണശാല നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ 100ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് എരമം പുല്ലുപാറയിൽ ശാസ്ത്രീയ ഭക്ഷ്യ സംഭരണശാല നിർമ്മിക്കുന്നത് ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ശാസ്ത്രീയമായ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും അതുവഴി പൊതുവിതരണ രംഗം സുതാര്യവും കാര്യക്ഷമവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സംഭരണശാല നിർമ്മിക്കുന്നത് പുല്ലുപാറ പൊതുജന വായനശാല സൗജന്യമായി നൽകിയ 50 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്
പതിനെട്ടിന് ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഭക്ഷ്യസംഭരണശാലയുടെ ശിലാസ്ഥാപനം നിർവഹിക്കും. ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷനാകും. MPമാരായ രാജമോഹൻ ഉണ്ണിത്താൻ, പി സന്തോഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആളില്ലാത്ത വീട്ടിൽ മോഷണത്തിനെത്തിയ കള്ളൻ കിണറ്റിൽ വീണു. അഗ്നിശമന സേനയുടെ സഹായത്തോടെ കരക്ക് കയറ്റിയ ശേഷം പെരിങ്ങോം പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തളിപ്പറമ്പ് മുയ്യത്തെ AP ഷമീറാണ് പോലീസിന്റെ പിടിയിലായത്. തളിപ്പറമ്പ് മുയ്യത്തെ അമ്പിലോട്ട് പുതിയപുരിയിൽ AP ഷമീറാണ് പോലീസിന്റെ പിടിയിലായത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ തുമ്പത്തടത്തെ കേളോത്ത് പവിത്രൻ മാസ്റ്ററുടെ വീട്ടിലാണ് രാത്രി 10 മണിയോടെ ഇയാൾ മോഷണത്തിനായി എത്തിയത്. ഇയാൾ വന്ന സ്കൂട്ടർ സമീപത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച ശേഷമാണ് മോഷണത്തിനെത്തിയത്. പവിത്രൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം കുടുംബസമേതം ഉച്ചയോടെ തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു. വീട്ടിൽ ആളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. കിണറിന്റെ ആൾമറയിൽ കയറി പാരപ്പറ്റിലേക്ക് പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ പാരപ്പറ്റിൽ വെച്ച ഇഷ്ടിക അടർന്ന് കിണറ്റിൽ വീഴുകയായിരുന്നു. ഷമീറിന്റെ നിലവിളിയും ബഹളവും കേട്ടെത്തിയ നാട്ടുകാർ പോലീസിനെയും അഗ്നിശമന സേനയെയും വിവരമറിയിച്ചു. 30 അടിയോളം ആഴമുള്ള കിണറിൽ 4 അടി വെള്ളമുണ്ടായിരുന്നു. പെരിങ്ങോം ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബാബു ആയോടന്റെ നേതൃത്വത്തിലെത്തിയ സേനാംഗങ്ങൾ വല ഉപയോഗിച്ചാണ് മോഷ്ടാവിനെ കരയിലേക്ക് കയറ്റിയത്. വീഴ്ചയ്ക്കിടയിൽ പടവിനെ കൈതട്ടി വിരലുകൾക്ക് നേരിയ പോറലേറ്റിരുന്നു. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ജില്ലയിലെ വിവിധ സ്റ്റേഷൻ അതിർത്തികളിൽ നടന്ന നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഷമീർ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷനിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനം നടന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് താക്കോൽ ദാനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷനിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് നിർവഹിച്ചു. രണ്ടായിരത്തി 2017 അതിനുശേഷവുമായി കൊണ്ട് കൊടുത്ത വീടുകളാണ്. ഇപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഈ വാർത്ത വരുമ്പോൾ 11 മണിക്കും തുടങ്ങിയ കൊടുക്കാൻ. അപ്പോൾ പുതുതായി അപേക്ഷ വാങ്ങിയവരല്ല, ഒന്നാം ഘട്ടം അപേക്ഷ വാങ്ങിയ എന്നുള്ള വീടും 2019 കാലത്ത് വാങ്ങിയ രജിസ്ട്രി വീടുകളുമാണ് പൂർത്തിയാക്കിയത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 13 വീടുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ 11 പേർ SC വിഭാഗത്തിൽ നിന്നുള്ളവരും 2 പേർ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്നവരുമാണ്. താക്കോൽദാന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. VEO രജിഷ കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി EV വേണുഗോപാലൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ IT, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൗദ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV കാർത്യായനി, അസിസ്റ്റന്റ് സെക്രട്ടറി കോമളവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവായിരുന്ന VV സരോജിനി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PK ശ്യാമള ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന VV സരോജിനി അനുസ്മരണ പരിപാടി മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PK ശ്യാമള ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ കൂടെ തന്നെ നമ്മൾ അനുസ്മരണ പരിപാടി നടത്തുന്നത് ശരിയല്ല, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 16 പരിപാടി വെച്ചിട്ടുള്ളത്. അനുസ്മരണ പരിപാടി ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി സഭാവിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്കോ വേണ്ടി ചെയ്യും. സഹകരിച്ചു ഏരിയ പ്രസിഡന്റ് KV ലളിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KPV പ്രീത അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി PP ശ്യാമള, സംസ്ഥാന കമ്മിറ്റി അംഗം KP ജ്യോതി, PV സുജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INDUC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ലോട്ടറി സബ് ഓഫീസ് പരിസരത്ത് ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് ജീൻസ് മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു.
ഞായറാഴ്ചയുടെ 50 രൂപ ലോട്ടറി പിൻവലിക്കുക, സമ്മാന ഘടന പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ലോട്ടറി സബ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് ജിൻസ് മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഞായറാഴ്ച ലോട്ടറി കൂടി നടപ്പിലാക്കിക്കൊണ്ട് 50 രൂപയുടെ ലോട്ടറി നടപ്പിലാക്കിക്കൊണ്ട് ലോട്ടറിക്കാരെ എങ്ങനെയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെ ശക്തമായ സമരപരിപാടി സംഘടിപ്പിക്കുവാൻ ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. PT അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പൂന്തോടൻ ബാലൻ, തങ്കച്ചൻ ചെറുപുഴ, ഷിജിൻ എരിപുരം, ബാലകൃഷ്ണൻ പഴയങ്ങാടി, ഭാസ്കരൻ, സത്യൻ, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എരമംകുറ്റൂർ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ താക്കോൽ ദാനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1-ാം വാർഷികത്തിന്റെ ഭാഗമായി 100-ദിന കർമ്മ പരിപാടിയിലൂടെ എരമംകുറ്റൂർ പഞ്ചായത്തിലെ കായപ്പൊയിലിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ താക്കോൽ ദാനം നിർവഹിച്ചു. കായപ്പൊയിൽ പട്ടികവർഗ സങ്കേതത്തിൽ ഉൾപ്പെടുന്ന PV നാരായണി, KE യശോദ എന്നിവരുടെ വീടുകളുടെ താക്കോൽ ദാനമാണ് നടന്നത്. 2022 ജനുവരി മുതൽ May 17 വരെ 12 വീടുകൾ പൂർത്തീകരിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികവർഗ വിഭാഗം 600,000 രൂപയുടെ പദ്ധതിയാണ് ഈ നല്ല കൊച്ചു മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് സമയത്ത് തന്നെ പൂർത്തിയാക്കി ഗൃഹപ്രവേശനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവർക്ക്, ഊരുകളിൽ താമസിക്കുന്നവർക്ക് 600,000 രൂപയും മറ്റുള്ള വിഭാഗങ്ങൾക്ക് 400,000 രൂപയുമാണ് നൽകി വരുന്നത്. ഇതുൾപ്പെടെ 73 ഭവനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ പൂർത്തിയായിട്ടുണ്ട്. 99 ഭവനങ്ങളുടെ ആണ് നമ്മുടെ പട്ടികയിലുള്ളത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KE സരിത, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AK വേണുഗോപാലൻ, VEO സൗമ്യ എസ് നായർ, ST പ്രമോട്ടർ TE രാജേന്ദ്രൻ, ഊരുകൂട്ടം മൂപ്പൻ TE കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. KSTP റോഡിൽ ചെറുകുന്ന് കൂവപ്പുറം ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. 4 റോഡുകൾ ചേരുന്ന ഇവിടെ അപകടം പതിവാണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, കുന്നിൻമതിലകം ക്ഷേത്രം തുടങ്ങിയ ആരാധനാലയങ്ങളിലേക്ക് തിരിയുന്ന പ്രധാന ജംഗ്ഷനായ കൂവപ്പുറത്ത് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാൻ വൈകുന്നത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നു. പലപ്പോഴും ഇവിടെ അപകടങ്ങൾ പതിവാണ്. നേരത്തെ ജംഗ്ഷനിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് മരണമുൾപ്പെടെ സംഭവിച്ചിരുന്നു. നിരവധി ധനകാര്യ സ്ഥാപനങ്ങൾ, കൃഷിഭവൻ, പഞ്ചായത്ത് ഓഫീസ് എന്നിവയെല്ലാം ഇതിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ സീബ്ര ലൈനുകളിൽ കൂടി പ്രായമായവർ ഉൾപ്പെടെ റോഡിന് ഇരുവശത്തേക്കും കടക്കണമെങ്കിൽ ഏറെ സമയം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ്. മഴക്കാലം കൂടിയായതോടെ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതിനാൽ അപകടങ്ങൾ വർദ്ധിക്കുമോ എന്ന ആശങ്കയിലാണ് സമീപത്തെ കച്ചവടക്കാർ. ഒരു വണ്ടി ഇടുന്ന അപ്പുറത്തേക്ക് കിടക്കാൻ തന്നെ ഒരുപാട് ഒരു അരമണിക്കൂർ ഉണ്ടായാലും ഒരു വണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് ഏവരുടെയും ആവശ്യം. അവസാനിച്ചാൽ ഉടൻ തന്നെ ആക്കണം എന്നാണ് നമ്മള് നാട്ടുകാരെ ജനങ്ങളുടെ അഭിപ്രായം. ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല, അപ്പുറത്ത് കടക്കാൻ വേണ്ടി പ്രായമുള്ള പോകും ഭയങ്കരമായ വിഷമമാണ്. അങ്ങനെ പക്ഷെ പല പ്രശ്നങ്ങളും ഇവിടെ ഈയിടെ കുറെ ആക്സിഡന്റായിരുന്നു ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സ്ത്രീ ശാക്തീകരണത്തിന്റെ കേരള മാതൃകയായ കുടുംബശ്രീക്ക് 25 തിളക്കം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടു തുടങ്ങിയ കുടുംബശ്രീ ഇന്ന് കേരളത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി സ്ത്രീ ശാക്തീകരണത്തിന്റെ സമാനതകളില്ലാത്ത മാതൃകയായി മാറിയിട്ടുണ്ട്. കൃത്യമായ വരുമാന മാർഗങ്ങളില്ലാതെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞ ഒട്ടേറെ സ്ത്രീകൾക്കാണ് കുടുംബശ്രീ അത്താണിയായി മാറിയത്. അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യവുമായി 1996 ആരംഭിച്ച ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ചുവടുപിടിച്ചായിരുന്നു കുടുംബശ്രീയുടെ വരവ്. പിന്നീടത് സ്ത്രീ ശാക്തീകരണത്തിന്റെ സമാനതകളില്ലാത്ത മാതൃകയായി. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാവുന്ന ഒട്ടേറെ സ്ത്രീകൾ
കുടുംബശ്രീയുടെ കൈപിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങുകയും കൂട്ടായ്മയിലൂടെ സംരംഭങ്ങൾ ആരംഭിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുകയും ചെയ്തു. കുടുംബശ്രീ ചേർന്നതിന് ശേഷമാണ് ഞാൻ തന്നെ എല്ലാവരെയും ആൾക്കാരുമായിട്ട് നല്ല ബന്ധവും ബാങ്കിൽ പോകാനും അതിനു ഇതിനെല്ലാം നല്ല ഒരു പേടിയോ ഭയോ ഒന്നും ഇല്ലാണ്ട് ബാങ്കിൽ പോകാനോ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും എല്ലാം ആയി ആവുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് കുടുംബശ്രീയിൽ നിന്ന് കുടുംബശ്രീ മുഖാന്തരം ഇത് മില്ല് തുടങ്ങി. ഈ മില്ലിൽ നിന്ന് വരുമാനത്തോണ്ട് നമ്മൾ ജീവിതത്തിൽ തന്നെ ഭർത്താവിനായാലും മക്കൾക്കാരായാലും സഹായം കിട്ടുന്നുണ്ട്. 1997-98 സംസ്ഥാന ബജറ്റിൽ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായി കുടുംബശ്രീ പ്രഖ്യാപിക്കപ്പെട്ടു. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം എന്ന നിലയിൽ 1998 മെയ് 17 കുടുംബശ്രീ രൂപീകൃതമായി. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര കുടുംബങ്ങളുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ത്രീ കേന്ദ്രീകൃതവും പങ്കാളിത്താധിഷ്ഠിതവുമായ സമഗ്ര പദ്ധതിയായി കുടുംബശ്രീയെ രൂപപ്പെടുത്തുകയായിരുന്നു അന്നത്തെ സർക്കാർ. വെള്ളൂരിൽ കുടുംബശ്രീ കൂട്ടായ്മയിൽ ആരംഭിച്ച തരങ്കിണി റൈസ് ആൻഡ് ഫ്ലോർ മില്ലും പുത്തരി ഫുഡ് പ്രൊഡക്ട്സും 5 സ്ത്രീകളുടെ ജീവിതമാർഗമാണ്. അവരെ സ്വയം പര്യാപ്തരാക്കുവാനും ആത്മാഭിമാനമുള്ളവരാക്കുവാനും ഈ സംരംഭങ്ങൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ പിട്ടുപൊടി, അതുപോലെ തന്നെ മിനുസപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മസാലകൾ, അതുപോലെ തന്നെ ഉണക്കലരി, പിന്നെ പലഹാരങ്ങളിൽ കാരയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അത് ബേക്കറിയിലേക്ക് നമ്മൾ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാനോ മാർക്കറ്റ് ഉണ്ട്. നാനോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ മിഷൻ്റെ കീഴിലൊരു സംവിധാനമാണ് നാനോ മാർക്കറ്റ്. അത് മറ്റുള്ള കുടുംബശ്രീക്കാർ ഉണ്ടാക്കുന്ന സാധനങ്ങളും നമ്മളിവിടെ വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അയൽക്കൂട്ടങ്ങൾ എന്ന പേരിൽ രൂപീകരിച്ച പ്രാദേശിക സ്ത്രീ കൂട്ടായ്മകൾ സംഘടിത ശക്തി എന്ന നിലയ്ക്ക് ദ്രുതഗതിയിൽ വളർന്നു വരുന്നതിന്റെ ചെറു മാതൃക തന്നെയാണ് വെള്ളൂരിലെ ഈ സംരംഭവും കാണിച്ചു തരുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണത്തിന്റെ നട്ടലായി മാറിയ കുടുംബശ്രീക്ക് 25 വയസ്സ് തികയുകയാണ്. തങ്ങളുടെ ജീവിതം ഏറെ മാറ്റിമറിയാൻ കാരണം കുടുംബശ്രീയിലേക്ക് വന്നതാണെന്ന് ഇവരും തുറന്ന് സമ്മതിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി 15 മേഖലകളിലായി യുവതാര വരിക്കാരായി ചേർത്ത 4,284 പേരുടെ ലിസ്റ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സരിൻ ശശി യുവധാര ലിസ്റ്റ് ഏറ്റുവാങ്ങി. പുതിയ കാലത്തിന്റെ പുനർവായന എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി 15 മേഖലകളിലായി ചേർത്ത 4,284 പേരുടെ ലിസ്റ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. പയ്യന്നൂർ AKG ഭവനിൽ നടന്ന ചടങ്ങിൽ DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സരിൻ ശശി യുവധാര ലിസ്റ്റ് ഏറ്റുവാങ്ങി. അതോടൊപ്പം തന്നെ നമുക്ക് യുവതാരം നവീകരിക്കാനും വേണ്ടി പറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാസികകളിൽ അതിൻ്റെ കെട്ടിലും പട്ടിലും എല്ലാം വലിയ മാറ്റമുണ്ടാക്കി യുവതാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് PP അനീഷ അധ്യക്ഷത വഹിച്ചു. CV രഹനേജ്, നന്ദകുമാർ TCV, ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദ്, ഷിജിൽ സി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള സ്റ്റേറ്റ്സ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വീടില്ലാത്ത വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു. ശിലാസ്ഥാപനം വെള്ളോറയിൽ നടന്നു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സബ് ജില്ലയിൽ അർഹരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയായ സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടൽ വെള്ളോറയിൽ എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നിർവഹിച്ചു. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മീനു എന്ന ഏറ്റവും പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് താമസിക്കാനുള്ളൊരു നല്ല വീടില്ലാത്തൊരു സാഹചര്യം മനസ്സിലാക്കി നമ്മുടെ കേരള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിൻ്റെ മുൻകൈയോടും സഹായത്തോടും കൂടി ഒരു ഭവന നിർമ്മാണം നടത്തിക്കൊടുക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള തറക്കല്ലിടലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ആലോചനാ യോഗത്തിൽ നല്ല പങ്കാളിത്തമുണ്ടായിരുന്നു. ഒരു ചെറിയ മനോഹരമായ വീട്
ഏതാണ്ട് 7-8 ലക്ഷം രൂപയുടെ ആവറേജ് വരുന്ന തകത്തിൽ പരിപൂർണമായും പൂർത്തിയാക്കി താമസയോഗ്യമാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ സ്കൗട്ട് വിഭാഗം സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ സി പി ബാബുരാജൻ, പ്രിൻസിപ്പൽ പി ദാമോദരൻ, ഹെഡ്മിസ്റ്റർ സി ബി ഗീത, കെ സി പ്രകാശൻ, വത്സരാജൻ, ബീന, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ സി സി കുഞ്ഞിരാമൻ, കെ വി ദാമോദരൻ, കെ പി താജുദ്ദീൻ, പി കെ ബിന്ദു, സി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പയ്യന്നൂർ കാറമേൽ മഖാം ഉറൂസ് മെയ് 18 മുതൽ 22 വരെ നടക്കും. ഉറൂസിന്റെ ഉദ്ഘാടനം സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ അസ്ഹരി നിർവഹിക്കും. മെയ് 18 മുതൽ 22 വരെ നടക്കുന്ന പയ്യന്നൂർ കാറമേൽ മഖാം ഉറൂസിന്റെ ഉദ്ഘാടനം സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ അസ്ഹരി നിർവഹിക്കും. മെയ് 19 സ്വലാത്ത് വാർഷികവും മെയ് 21 ബുർദ് മജ്ലിസും നടക്കും. മെയ് 22 ഞായറാഴ്ച പുതുക്കിപ്പണിത മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് അന്നദാനവും നടക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ടി കെ സി മുഹമ്മദ് കുഞ്ഞി ഹാജി, മുഹമ്മദ് മഷൂദ് ഐത്തമി, എ മുത്തലിബ്, എം അബ്ദുള്ള, സി എച്ച് യാസിർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാൽ നൂറ്റാണ്ട് തികയ്ക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ 25 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സി ഡി എസ് തലങ്ങളിൽ വിപുലമായ പരിപാടികൾ നടന്നു. ചെറുപുഴ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഘോഷയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം വിവിധ മത്സര പരിപാടികൾ നടന്നിരുന്നു. സമാപനത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും നടന്നു. കാക്കയംചാലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ചെറുപുഴ ടൗൺ ചുറ്റി സമ്മേളന നഗരിയായ ജെ എം യു പി സ്കൂളിൽ സമാപിച്ചു. ഓരോ വാർഡുകളും പ്രത്യേകം ബാനറുകളുടെ കീഴിൽ അണിനിരന്നാണ് ജാഥയിൽ പങ്കെടുത്തത്. നിരവധി നിശ്ചല ദൃശ്യങ്ങളും ജാഥയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പൊതുസമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ജോയ്, എം ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, കെ ഡി പ്രവീൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ, എ സി പൗലൂസ്, സി ഡി എസ് ചെയർപേഴ്സൺ കെ വി സുഗതകുമാരി, മെമ്പർ സെക്രട്ടറി ഇ ബി രമാദേവി, ടി കെ ഷീബ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. സംസ്ഥാന സർക്കാരിന്റെ 1 വാർഷികത്തിന്റെ ഭാഗമായി പബ്ലിക് റിലേഷൻസ് വകുപ്പും കുടുംബശ്രീ മിഷനും ചേർന്ന് അവതരിപ്പിക്കുന്ന കലാജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുടുംബശ്രീ മിഷൻ രംഗശ്രീ കലാകാരികളാണ് കലാജാഥ അവതരിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിവരിക്കുന്നതാണ് കലാജാഥയിലെ പ്രമേയം. കേരയിൽ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളെക്കുറിച്ചും ജാഥയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കരിവള്ളൂർ മുരളി രചനയും സംവിധാനവും നിർവഹിച്ച നവകേരള ഗാനം, റഫീഖ് മംഗലശ്ശേരി സംവിധാനം ചെയ്ത കേരള വർത്തമാനം എന്ന നാടകവും ഏറെ ശ്രദ്ധേയമായി. യശോദ പാടിയൂട്ടുചാലാണ് ജാഥ ക്യാപ്റ്റൻ. രാധാജയൻ, ലസിത, മാളവിക, ആശ, അജിത്ത്, ബിന്ദു, പീറ്റർ തുടങ്ങി 15 കലാകാരികളാണ് കലാജാഥയിൽ അണിനിരക്കുന്നത്. മാത്തിരിൽ നിന്നും ആരംഭിച്ച കലാജാഥ 20 ശ്രീകണ്ഠാപുരത്ത് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി.
ചെറുപുഴ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ചെറുപുഴ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രാപ്പുയിലിൽ വയനാട്ടു പുലവൻ ക്ഷേത്ര പരിസരത്ത് നടന്നു. ക്ഷേത്രം വക സ്ഥലത്ത് കരനെൽ കൃഷിക്ക് വിത്ത് വിതച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ അധ്യക്ഷയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ കെ ജോയി, എം ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം കെ എം ഷാജി, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കെ പി വിജയൻ, സെക്രട്ടറി എ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. എഴുത്തുകാരിയും ചിത്രകാരിയുമായ പി കെ ഭാഗ്യലക്ഷ്മിയുടെ ചിത്രപ്രദർശനം 18 ബുധനാഴ്ച ആരംഭിക്കും. ഗാന്ധി പാർക്കിൽ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം 22 വരെ നീണ്ടു നിൽക്കും. എഴുത്തുകാരിയും ചിത്രകാരിയുമായ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയുടെ മൂന്നാമത് ഏകാംഗ ചിത്ര പ്രദർശനം 18 മുതൽ 22 വരെ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 40 അമൂർത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തുക. നിറങ്ങളെ സർഗാത്മകമായി സമന്വയിപ്പിച്ച് ഭാവാത്മകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് ഭാഗ്യലക്ഷ്മിയുടെ രചനാരീതി. കേരളത്തിനകത്തും പുറത്തും നിരവധി പ്രദർശനങ്ങളിലും ക്യാമ്പുകളിലും ഭാഗ്യലക്ഷ്മി പങ്കെടുത്തിട്ടുണ്ട്. എഴുത്തുകാരി എന്ന നിലയിൽ 20 പുസ്തകങ്ങളും ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കെ കെ ആർ വെങ്ങര, പി കെ ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സർഗോത്സവത്തിലും വായനാ മത്സരത്തിലും വിജയികളായവരെ അനുമോദിച്ചു. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിൽ നടന്ന അനുമോദന പരിപാടി വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വി പി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി ശിവകുമാർ വിശദീകരണം നടത്തി. അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഏതൊക്കെ പുസ്തകങ്ങൾ കേന്ദ്രീകരിച്ചാണ് വായനാ മത്സരം സംഘടിപ്പിച്ചത്? അത് വളരെ നേരത്തെ തന്നെ സംസ്ഥാന ലൈബ്രറി കൗൺസിലൊക്കെ അറിയിക്കുന്നുണ്ട്. ആ രീതിയിൽ ആ പുസ്തകങ്ങളിലുള്ള ചില വി വി ചന്ദ്രശേഖരൻ, കെ ജി വത്സലകുമാരി, കെ വി പത്മനാഭൻ, വി പി രാജൻ, അച്യുതൻ പുത്തലത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുത്തൂർ എ എൽ പി യു സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പും കുട്ടികൾക്കുള്ള പഠന ക്യാമ്പും നടന്നു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കായി നടത്തിയ പഠന ക്യാമ്പ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ളത് സതീശൻ എന്നാണ് ചെയ്യുന്നത് തോന്നുന്നത്. അതുപോലെ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ഗീത ടീച്ചർ, അതുപോലെ എടുത്തുകാരനായ പുഷ്പൻ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുട്ടികൾ, കണ്ണൂർ ജില്ലയുടെ തുടർന്ന് ഗണിതത്തിന്റെ അത്ഭുതലോകം എന്ന വിഷയത്തിൽ പള്ളിയറ ശ്രീധരൻ ക്ലാസ് എടുത്തു. കെണീസ് എന്ന വിഷയത്തിൽ രതീഷ് കോളിയാട്ടും ദൃശ്യമാധ്യമ പരിചയം എന്ന വിഷയത്തിൽ പുഷ്പരാജ് പുത്തൂരും കളിയും ചിന്തയും എന്ന വിഷയത്തിൽ ബാലു കണ്ടോത്തും ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ സുരഭി നഗർ അംഗനവാടിയിൽ നിന്ന് വിരമിക്കുന്ന എ കെ ശകുന്തളയ്ക്ക് യാത്രയയപ്പ് നൽകി. അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സുരഭി നഗർ അംഗൻവാടിയിൽ നിന്നും 28 സേവനത്തിനുശേഷം വിരമിക്കുന്ന എ കെ ശകുന്തളയ്ക്ക് യാത്രയയപ്പ് നൽകി. സുരഭി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന യാത്രയയപ്പ് പരിപാടി അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. ശാരിക ടീച്ചർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പെരുമ്പയും 7 സീനിയർ സിറ്റിസൺ ഫോറവുമായി ചേർന്ന കാസർഗോഡ് മൈത്ര ഹാർട്ട് സെന്ററിന്റെ സഹായത്തോടെ സീനിയർ സിറ്റിസൺ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കും ഹൃദ്രോഗ നിർണയ ക്യാമ്പ് നടത്തി. ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹാർട്ട് അറ്റാക്ക് എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് മൈത്ര ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം സീനിയർ ഡോക്ടർ മഞ്ജുനാഥ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇ സി ജി, എക്കോ, ബി പി, ഷുഗർ പരിശോധന എന്നിവയും നടന്നു. പെരുമ്പ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ യു വിജയൻ അധ്യക്ഷത വഹിച്ചു. എം കെ ശ്രീധരൻ നമ്പ്യാർ, ഫൈസൽ അലങ്കാർ, ബിജു കെ വി, വൈ വി സുകുമാരൻ,
തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഈ വർഷത്തെ പ്രതിഷ്ഠാദിനം മെയ് 19 വ്യാഴാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ക്ഷേത്ര ചടങ്ങുകളോടുകൂടി ആരംഭിക്കും. വൈകുന്നേരം 4 മണിക്ക് ഊട്ടും വെള്ളാട്ടവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നഗരസഭ 9 വാർഡ് മുതിയലം ഉപതെരഞ്ഞെടുപ്പിൽ 96.4% പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരം. വോട്ടെണ്ണൽ ബുധനാഴ്ച. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവായിരുന്ന കെ വി ചന്ദ്രശേഖരന്റെ 4 ചരമവാർഷിക ദിനാചരണം പയ്യന്നൂരിൽ നടന്നു. ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ശാസ്ത്രീയ ഭക്ഷ്യധാന്യ സംഭരണശാലയ്ക്ക് ബുധനാഴ്ച തറക്കല്ലിടും. 5 കോടി രൂപ ചെലവിൽ എരമം പുല്ലുപാറയിൽ നിർമ്മിക്കുന്ന സംഭരണശാലയുടെ ശിലാസ്ഥാപനം മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിക്കും. ആളില്ലാത്ത വീട്ടിൽ മോഷണത്തിനെത്തിയ കള്ളൻ കിണറ്റിൽ വീണു. അഗ്നിശമന സേനയുടെ സഹായത്തോടെ കരക്ക് കയറ്റിയ ശേഷം മോഷ്ടാവിനെ പിരിങ്ങോ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് തളിപ്പറമ്പ് മൊയ്യത്തെ എ പി ഷമീർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.